സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ വലിയൊരു സംശയമുണ്ട്. നമുക്ക് ആ സംശയം മാറ്റാൻ ആദ്യം മാർക്കറ്റ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊന്ന് അറിയണം. എന്താണ് മാർക്കറ്റ് എന്നുള്ള ആശയം, അതിനെക്കുറിച്ചൊന്ന് അറിയണം. മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വാങ്ങാനും വിൽക്കാനും വിപണനം നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പ്ലേസ്, അതിനാണ് മാർക്കറ്റ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മളൊരു അരി മേടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം അല്ലെങ്കിൽ അരി വിൽക്കുന്ന മാർക്കറ്റിനെയാണ് റൈസ് മാർക്കറ്റ് എന്ന് പറയുക. വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ വിൽക്കുന്ന സ്ഥലത്തിനെയാണ് വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുക. ഫിഷ് മാർക്കറ്റ് എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള അരിയോ പച്ചക്കറിയോ ഫിഷോ മീൻ വാങ്ങണമെങ്കിൽ അത് അതത് മാർക്കറ്റുകളിൽ പോയി നമുക്ക് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. വാങ്ങുക വിൽക്കുക, സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ നമുക്ക് വാങ്ങാം, സ്റ്റോക്കുകൾ നമുക്ക് വിൽക്കാം. ഇത് രണ്ടും വിപണനം നടക്കുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊരു എക്സ്ചേഞ്ച് ഉണ്ട്. അതുപോലെ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. രണ്ട് എക്സ്ചേഞ്ച് ഉണ്ട്. BSEയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു 5000 കമ്പനികളുണ്ട്. അതിനെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പേരാണ് സെൻസെക്സ്. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 5000 കമ്പനികൾ അതേ കമ്പനികൾ തന്നെയുണ്ട്. അതിൻ്റെ പേരാണ് NSE നിഫ്റ്റി എന്ന് പറയും. അതായത് സെൻസെക്സ് നിഫ്റ്റി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെ കമ്പനികളിലുള്ള പേരാണ് നിഫ്റ്റി. സെൻസെക്സ് നിഫ്റ്റി നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടോ, സെൻസെക്സ് കുത്തനെ ഇടിഞ്ഞു, നിഫ്റ്റി കയറി എന്നൊക്കെ വായിച്ചു കേട്ടില്ലേ? അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ്, അതിനനുസരിച്ചിട്ടാണ് നിഫ്റ്റി സെൻസെക്സ് കൂടി സെൻസെക്സ് ഇറങ്ങി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NSEയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ച് അതിൻ്റെ വളർച്ചയും താഴ്ചയും അനുസരിച്ചിട്ടാണ് നിഫ്റ്റി താഴേക്ക് പോയി, നിഫ്റ്റി മേലേക്ക് പോയി എന്നൊക്കെ പറയാറുള്ളത്. ഈ BSEയും NSEയും കൂടാതെ നമുക്ക് ഒരു എക്സ്ചേഞ്ച് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ അഗ്രികൾച്ചർ, മെറ്റൽ, എനർജി, ബുള്ളിയൻസ് എന്നീ കമ്മോഡിറ്റീസാണ് നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുക, വിപണനം ചെയ്യാൻ കഴിയുക. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് റൈസ്, അതുപോലെ ഗോതമ്പ്, അതുപോലെ ചെന, ഷുഗർ, അങ്ങനെ എല്ലാം ഉണ്ട്. മെറ്റൽ എന്ന് പറയുമ്പോൾ സിങ്ക്, നിക്കൽ, കോപ്പർ, അതുപോലെയുള്ള ലെഡ് അലുമിനിയം, അതുപോലത്തെ മെറ്റലുകൾ. അതുപോലെ എനർജി, എനർജി എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്. പിന്നെ ബുള്ളിയൻസ്, ബുള്ളിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ്, ഗോൾഡ് സിൽവർ, ഇതിനെയാണ് ബുള്ളിയൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചിൻ്റെ പേരാണ് MCX. ഇനി എന്താണ് ഷെയർ എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു ABC എന്നുള്ള കമ്പനിയുടെ 1,200,000 വിലയുള്ള ആസ്തിയുള്ള അവരുടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഷെയറിനെ നമുക്ക് 100 തരംതിരിച്ചാൽ ഒരു ഷെയറിൻ്റെ വില 12,000 മാറും. 1,200,000 കമ്പനിയുടെ വാല്യൂ 100 ഷെയറായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അത് 12 വരും, ശരിയല്ലേ? ഇനി ആർക്കെല്ലാം ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ കഴിയും? 18 കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ കഴിയും. ഷെയറുകൾ വാങ്ങാം, സൂക്ഷിച്ചു വയ്ക്കാം, ഷെയറുകൾ വിൽക്കാം, എല്ലാത്തിനും കഴിയും. അതിന് നമുക്ക് ആവശ്യം പാൻ കാർഡ് ഉണ്ടാവണം, ആധാർ കാർഡ് ഉണ്ടാവണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. 18 കഴിഞ്ഞ് എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യാം. അങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ട്. എക്സ്ചേഞ്ചിലൂടെ നമുക്ക് നേരിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരു ബ്രോക്കറുടെ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ബ്രോക്കർമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബ്രോക്കർമാരാണ് എൻറിച്ച്, പ്രോഫിറ്റ് മാർട്ട്. എൻറിച്ച്, പ്രോഫിറ്റ് മാർട്ട് എന്നീ കമ്പനികളുടെ ഫ്രാഞ്ചൈസിയാണ് ABC ട്രേഡിംഗ് അക്കാദമി. നിങ്ങൾക്ക് ABC ട്രേഡിംഗ് അക്കാദമിയിലൂടെ എൻറിച്ചിൻ്റെയോ പ്രോഫിറ്റ് മാർട്ടിൻ്റെയോ ഡിമാറ്റ് കം ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഷെയർ മാർക്കറ്റ് ട്രേഡ് ഒരു നിത്യ വരുമാന മാർഗമായി കാണാൻ കഴിയുമോ എന്നുള്ളത്. നിത്യ വരുമാന മാർഗമായി കാണാൻ കഴിയും എന്നാണ് ഉത്തരം. ട്രേഡിംഗ് രണ്ട് വിധമുണ്ട്. ഒന്ന് ഇൻട്രാഡേ, ഡെയിലി നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാം, പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിധത്തിലുണ്ട്, അതിനെ ഇൻട്രാഡേ ട്രേഡിംഗ് പറയും. അടുത്തത് പൊസിഷണൽ ട്രേഡിംഗ്, നമുക്ക് സ്റ്റോക്കുകൾ, ഷെയറുകൾ, കമ്മോഡിറ്റീസ് ഒക്കെ വാങ്ങി വയ്ക്കാം, വില കൂടുന്ന സമയത്ത് വിൽക്കുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഉണ്ട്. അങ്ങനെയും നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും. ഷെയർ മാർക്കറ്റിൽ കാശ് പോയി, കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച്
പഠിക്കാതെ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ചെയ്യുന്ന എല്ലാവരുടെ കാശും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. ഇതാണ് എൻ എസ് സിയുടെ നിഫ്റ്റിയുടെ ഒരു 30 വർഷത്തെ ചാർട്ടാണ് ഇത്. അതായത് 1991 100 രൂപയ്ക്കുള്ള ഷെയറിൻ്റെ വില ഇന്നത് എത്തി നിൽക്കുന്നത് 15,600. ഇതാണ് പല കമ്പനികളുടെയും വളർച്ച. നല്ലോണം ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഇത് ഒരു ഒരു 91 തുടങ്ങി ഒരേ ലൈനിൽ ഒരേ ട്രെൻഡിലൂടെ ഇങ്ങനെ അപ്പായിട്ട് വന്നിരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്, പിന്നെ അത് വീണ്ടും മേലെ കയറിയിട്ടുണ്ട്, വീണ്ടും കുറച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും അതിനേക്കാൾ മേലെ കയറിയിട്ടുണ്ട്, ഇനി വീണ്ടും കുറച്ച് താഴേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഈ മാർക്കറ്റ് ഇറങ്ങുകയും മാർക്കറ്റ് മേലെ കയറുകയും ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെറിയ സ്ഥലത്തു നിന്ന് വാങ്ങിയ ചെറിയ പ്രൈസിൽ വാങ്ങിയിട്ട് ഏറ്റവും അധികം ലാഭം കിട്ടിയ സമയത്ത് നമ്മളതിൽ നിന്ന് എക്സിറ്റ് എഴുതി പുറത്തിറങ്ങാം, വീണ്ടും കാത്തിരിക്കണം. താഴേക്ക് മാർക്കറ്റ് വന്നാൽ വീണ്ടും അത് മാർക്കറ്റ് മേലെ കയറുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിൽ ഷെയറുകൾ വാങ്ങി വയ്ക്കാനുള്ള നമുക്ക് കഴിയണം. അല്ലെങ്കിൽ താഴെ പോവുകയാണെങ്കിൽ എക്സിറ്റ് അടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും, നമുക്കത് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പേഷ്യൻസിയും ക്ഷമയും കഴിവും ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും പ്രോഫിറ്റിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ട്രേഡിംഗ് രണ്ട് വിധം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇൻട്രാഡേ ട്രേഡിങ്ങും പൊസിഷണൽ ട്രേഡിങ്ങും. ഇൻട്രാഡേ ട്രേഡിംഗ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ നല്ല ട്രെൻഡ് നോക്കി മാർക്കറ്റ് എൻ്റർ ആവുകയും നല്ല ലാഭം വരുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാം. അങ്ങനെ എൻ എസ് സി ബി എസ് സി ആണെങ്കിൽ വൈകുന്നേരം 3:30 വരെയും മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എം സി എക്സ് ആണെങ്കിൽ രാത്രി 11:30 വരെയും നമുക്ക് സമയമുണ്ട് ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. ഒരു പൊസിഷൻ നമ്മൾ ഒരു ട്രേഡിൽ എൻട്രി ആയിട്ട് ആ ട്രേഡ് ലാഭവും അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കി നമ്മൾ പുറത്തിറങ്ങുന്ന വരെയുള്ള ഒരു ദിവസം കൊണ്ട് തന്നെ പുറത്തിറങ്ങണേ അതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് പറയുക. പൊസിഷൻ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങി നമുക്കത് കാത്തുവെക്കാം. എപ്പോഴാണ് ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടുന്ന അത്രയും സമയം നമുക്കത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ട്രേഡിങ്ങിനെയാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഏകദേശം എത്ര രൂപ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആവശ്യമായി വരും വേണ്ടി വരും? ഷെയർ മാർക്കറ്റ് 3 തരത്തിലുള്ളതുണ്ട്: സ്പോട്ട് മാർക്കറ്റ്, ഓപ്ഷൻസ് മാർക്കറ്റ്, ഫ്യൂച്ചർ മാർക്കറ്റ്. സ്പോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, റിലയൻസ് എന്നുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ വില, ഒരു ഷെയറിൻ്റെ വില 1,000 രൂപ എന്ന് കരുതുക. നമുക്ക് 1,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഷെയർ മേടിക്കാം. അപ്പോൾ 10 ക്വാണ്ടിറ്റി മേടിക്കാൻ നമ്മളിൽ 10,000 രൂപ വേണം. അങ്ങനെയാണ് സ്പോട്ട് ക്യാഷ് മാർക്കറ്റിൻ്റെ നമുക്ക് ആവശ്യമുള്ള മൂലധനം. ഇനി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബ്രോക്കർ, അതായത് നമ്മുടെ എൻട്രിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർക്കറ്റ് ബ്രോക്കർമാർ നമുക്കൊരു സൗകര്യം തരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വയ്ക്കാം, നമുക്കൊരു 8x, അതായത് 8 ഭാഗം കൂടി നമുക്കതിൽ അധികം അവർ ലീവറേജ് തരും. അതുപയോഗിച്ച് നമുക്ക് 10 ക്വാണ്ടിറ്റി 10,000 രൂപ ഉണ്ടെങ്കിൽ 10 ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ 8% 8% കൂടി നമുക്ക് അധികം തരുന്നത് കൊണ്ട് നമുക്ക് 80 ക്വാണ്ടിറ്റി നമുക്ക് അധികം മേടിക്കാം. അതായത് 10 to 8, 80,000 രൂപയുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഇത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ ആ ട്രേഡ് ക്രോസ് ചെയ്തിരിക്കണം. അതായത് നമ്മളൊരു 10,000 രൂപ കയ്യിലുണ്ട്, 10 ഷെയർ വാങ്ങേണ്ട സ്ഥലത്ത് നമുക്ക് ബ്രോക്കറുടെ ഈ ലിവറേജ് ഉപയോഗിച്ച് 80 ഷെയർ മേടിച്ചു, ഒരു ഷെയറിന് 1,000 രൂപയിൽ നിന്നും 1,010 രൂപ വൈകുന്നേരം ആകുമ്പോഴേക്കും മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് 80 × 10 800 രൂപ ലാഭം കിട്ടും. നമുക്ക് അന്ന് വൈകുന്നേരം തന്നെ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ഘടന. ഇനി പൊസിഷൻ ട്രേഡാണെങ്കിലോ, 10,000 രൂപയ്ക്ക് നമുക്ക് 10 ഷെയർ വാങ്ങിച്ച് അതിൻ്റെ ഷെയർ നമുക്കൊരു ഉപദേശം കിട്ടും, ഒന്നല്ലെങ്കിൽ അഡ്വൈസറുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ബ്രോക്കറുടെ അഡ്വൈസറുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, റിലയൻസിൻ്റെ ഷെയർ ഇനി വരുന്ന 3 മാസങ്ങൾക്കകത്ത് 1,000 രൂപയിൽ നിന്നും 1,200 ആകും എന്നൊരു നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്യാം, പൊസിഷൻ ട്രേഡിങ്ങിൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ 10 ഷെയർ ഒന്ന് ഹോൾഡ് ചെയ്യാം, 1 മാസം 2 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ 200 രൂപ കഴിഞ്ഞാൽ ഒരു ഷെയറിന് 200 രൂപ വെച്ച് 10 ഷെയറിന് 2,000 രൂപ നമുക്ക് പ്രോഫിറ്റിൽ നമുക്കത് ട്രേഡ് ക്ലോസ് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും അധികം വരുന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം, വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ഫ്യൂച്ചർ മാർക്കറ്റ്. ഉദാഹരണത്തിന് റിലയൻസിൻ്റെ ഫ്യൂച്ചർ 1,000 രൂപയാണ് ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്റ്റ്. ഫ്യൂച്ചറിൽ എന്താണ് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോട്ട് സൈസാണ്. അതായത് 50 ഷെയറുകൾ ചേർന്ന ഒരു ലോട്ടാണ്, അതിന് നമുക്ക് 50,000 രൂപ വേണം. ആ ഒരു ലോട്ട് മേടിക്കണമെങ്കിൽ നമുക്ക്, അതായത് ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഷെയറുകൾ, അത് മേടിക്കണം നമുക്ക് 50,000 രൂപ വേണം. റിലയൻസ് ഫ്യൂച്ചറിൻ്റെ 50,000 രൂപ ആവശ്യമുള്ള ഒരു ഫ്യൂച്ചർ, ഒരു ലോട്ട്, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് മേടിക്കാൻ. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നുള്ളത് ഒരു മാസത്തിൻ്റെയാണ്.
ആ ഒരു മാസത്തിൻ്റെ കോൺട്രാക്ട് നമുക്ക് മേടിക്കാൻ, ഇൻട്രാഡേ ആണെങ്കിലും അല്ലെങ്കിൽ പൊസിഷൻ ആണെങ്കിലും നമുക്ക് മേടിക്കാൻ, നമുക്ക് ഒരു ലോട്ട് മേടിക്കാൻ നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത് 2500 രൂപ മതി. 2500 രൂപയുടെ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്ട് നമുക്ക് 50 ഷെയറുകൾ, അതായത് ഒരു ലോട്ട് നമുക്ക് വാങ്ങിക്കാം. 50 ഷെയറുകളുടെ വില റിലയൻസ് ഫ്യൂച്ചറിൽ 1000 രൂപയിൽ നിന്നും ഒരു 1010 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് 50 ഷെയറുകളുടെ വില 10×50 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപ നമുക്ക് അതിൽ ലാഭം കിട്ടും. 2500 രൂപ ഫ്യൂച്ചർ കോൺട്രാക്ട് മേടിച്ച് കഴിഞ്ഞാൽ 10 രൂപ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5000 രൂപ. ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ഒരു ഘടന. ഇനി ഓപ്ഷൻ മാർക്കറ്റ്. ഓപ്ഷൻ മാർക്കറ്റ് എന്നുള്ളത് നമുക്കൊരു കുറേ അധികം പറയാനുള്ളതാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞല്ലോ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് വ്യത്യാസം ഉണ്ടാകും, പ്രൈസ് കയറും പൈസ ഇറങ്ങും എന്ന് പറഞ്ഞില്ലേ. അതിന് നമുക്ക് പ്രൈസ് കയറുന്നതിനെ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയും, പ്രൈസ് ഇറങ്ങുന്നതിന് ബെയറിഷ് ട്രെൻഡ് എന്ന് പറയും. അതായത് ബുള്ളിൻ്റെ അറ്റാക്ക് കണ്ടിട്ടില്ലേ, എപ്പോഴും താഴെ നിന്നും ഇങ്ങോട്ട് മേളിലേക്കാണ്. ബെയറിൻ്റെ അറ്റാക്ക് എന്നുള്ളത് താഴെ മേലെ നിന്നും താഴേക്കാണ്. അതാണ് ഈ ബുള്ളിഷ് ബെയറിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയറിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്താലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഷെയർ മാർക്കറ്റ് ലാഭകരമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ കാശുണ്ട് അല്ലെങ്കിൽ ഒരു വ്യാപാരിയുടെ കയ്യിൽ കാശുണ്ട്, അയാൾ കുറച്ച് സാധനം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗോൾഡ് കുറേ വാങ്ങി വയ്ക്കും, എന്നിട്ട് പ്രൈസ് വില വ്യത്യാസം വരുമ്പോൾ, പ്രൈസ് വാങ്ങിയ വിലയേക്കാളും വില കൂടുമ്പോൾ നമ്മളത് വിൽക്കും. അങ്ങനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിൽ. ഷെയർ മാർക്കറ്റിൽ പ്രൈസിൻ്റെ സാധനത്തിൻ്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം, ഷെയറിൻ്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം, എന്നിട്ട് പ്രൈസ് മേലെ കയറുമ്പോൾ നമുക്ക് വിൽക്കാം. അതാണ് ഒരു ഒരു രീതി. രണ്ടാമത് രീതി കൂടി ഉണ്ട്. നമുക്ക് ഷെയറിൻ്റെ വില കൂടി നിൽക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പം മാർക്കറ്റ് താഴേക്ക് ഇടിഞ്ഞു പോവുകയാണ്, താഴേക്ക് വീഴാൻ പോവുകയാണ് എന്ന ന്യൂസോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കത് മാർക്കറ്റ് ഇടുകയാണെങ്കിൽ, നമുക്കൊരു സൗകര്യമുള്ളത് ആദ്യമേ തന്നെ നമുക്ക് ഷെയറുകൾ വിറ്റ് വയ്ക്കാം. ആദ്യമേ തന്നെ ഷെയറുകൾ വിൽക്കാം. നമ്മുടെ കയ്യിൽ അത് ഷെയറുകൾ വാങ്ങി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല, നമുക്ക് ആദ്യമേ തന്നെ ഷെയർ വിൽക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റിലെ ഇടിഞ്ഞ് താഴെ വരുന്ന, നമുക്കൊരു പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമുക്കത് വാങ്ങിച്ചിട്ട് നമുക്ക് ആ മാർക്കറ്റിനെ ടാലി ചെയ്താൽ മതി. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു അഡ്വൻറ്റേജ് ആണ്. കുറച്ചൊരു ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ, നമുക്ക് വില ഒരു 100 രൂപയുള്ള സമയത്ത് നമുക്കത് വാങ്ങാം, വാങ്ങുന്നതിന് ബൈ ചെയ്യാം, ബൈ ചെയ്യുന്നതിന് ലോങ് പൊസിഷൻ എന്ന് പറയും. അങ്ങനെ ലോങ് പൊസിഷൻ ഉള്ളത് നമുക്കൊരു 150 രൂപ പ്രൈസ് എത്തുമ്പോൾ നമുക്കത് വിൽക്കാം, സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് 100 രൂപ വാങ്ങിയ സാധനം 150 രൂപ വിൽക്കുമ്പോൾ നമുക്കൊരു 50 രൂപ ലാഭം കിട്ടും. അതേപോലെ മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞില്ലേ, അത് അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ആദ്യമേ തന്നെ സെല് ചെയ്യാം. അതിനെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും, ഷോർട്ട് സെല് ചെയ്യാം. അതായത് ഒരു മാർക്കറ്റിൻ്റെ പ്രൈസ് 200 രൂപയുള്ള സമയത്ത് നമുക്ക് ആദ്യമേ സെല് ചെയ്യാം, എന്നിട്ട് പ്രൈസ് ഒരു 180 എത്തുമ്പോൾ നമുക്കത് വാങ്ങിച്ചാൽ നമുക്ക് ഒരു ഏകദേശം ഒരു 20 രൂപ ലാഭം കിട്ടും. ഇവിടെ 30 നേടിയുണ്ട്, അതൊരു ബൈ മിസ്റ്റേക്കാണ്, അത് 20 ആണ്. 20 രൂപ നമുക്ക് മേടിക്കാം. അതായത് 200 രൂപയുടെ സാധനം ആദ്യമേ വിൽക്കാം, എന്നിട്ട് പ്രൈസ് 150 എത്തുമ്പോൾ നമുക്കത് വാങ്ങി നമുക്കൊരു 200 രൂപ 20 രൂപ നമുക്ക് ലാഭം കിട്ടും. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു നല്ലൊരു സാധ്യതയാണ്. പ്രത്യേകിച്ച് കമ്മോഡിറ്റി മാർക്കറ്റിലാണ് ഷോർട്ട് സെല്ലിങ്ങിലെ സാധ്യത കൂടുതലുള്ളത്. അതായത് കമ്മോഡിറ്റി സെല്ല് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ ഇറങ്ങുമ്പോൾ വാങ്ങുക എന്നുള്ളത് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഏറ്റവും അധികം സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താനാവുക കമ്മോഡിറ്റി മാർക്കറ്റിലാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ആരംഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ബ്രോക്കർ എത്തും, നമ്മുടെ ബ്രോക്കറുടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആരംഭിക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ട്രേഡിംഗ് ആരംഭിക്കാം. എൻറിച്ച് ബ്രോക്കിംഗ് ഏത് വിധത്തിലാണ് ട്രേഡിംഗ് ചെയ്യാൻ അയാളെ സഹായിക്കുക? ഫുൾ ടൈം കോൾ ആൻഡ് ട്രേഡ് സപ്പോർട്ട് ഉണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 11:30 വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ തരും. അതുപോലെ ലൈവ് ലെവൽസിനെ കുറിച്ച് പറഞ്ഞുതരും, മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുതരും, അതുപോലെ റൊട്ടീനായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പങ്കെടുത്താൽ തന്നെ നല്ല രീതിയിലൊരു ട്രേഡർ ആകാം. എൻറിച്ച് പ്രോഫിറ്റ് മാർട്ട് ആൻഡ് കമ്പനികളുടെ ഫ്രാഞ്ചൈസിയായ ABC ട്രേഡിംഗ് അക്കാദമി നിങ്ങൾക്കിതുപോലെ നല്ല ട്രേഡിംഗ് സപ്പോർട്ടുകൾ, ട്രേഡിംഗ് ടിപ്സുകളൊക്കെ തരുന്നതാണ്, ഫ്രീ ടിപ്സുകളൊക്കെ തരുന്നതാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംശയങ്ങളൊക്കെ ഏത് സമയത്തേക്ക് വിളിക്കാം, മേലെ കാണുന്ന നമ്പറിൽ വിളിക്കാം, എന്നിട്ട് ഏത് സമയത്ത് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയക്കൂ, ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ്. ABC ട്രേഡിംഗ് അക്കാദമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, അതിനുള്ള ആൻസർ ഉടനെ തന്നെ ചെയ്യുന്നതാണ്.